ഇന്ന് നമുക്ക് രണ്ട് അതിഥികൾ, രണ്ടല്ല മൂന്ന് അതിഥികളുണ്ട്. ആദ്യത്തെ അതിഥിയിലേക്ക്, രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ക്രൈം നമ്പർ 89 എന്ന സിനിമയുടെ സംവിധായകൻ സുദേവനാണ് നമ്മളോടൊപ്പം അതിഥിയായി ഇപ്പോൾ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. സുദേവൻ, സ്വാഗതം വാർത്താപ്രഭാതത്തിലേക്ക്. സ്വാഗതം. ഒരു രാജ്യാന്തര ചലച്ചിത്രമേളയെ പറ്റി എപ്പോഴും പറയുമ്പോൾ പറയാറുണ്ട്, പലരെയും സിനിമാ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നത് IFFK ആണെന്ന്. അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി, ഇപ്പോൾ സ്വന്തം സിനിമ അവിടെ കാണുന്ന അവസ്ഥ വരെ എത്തി. ആ യാത്ര സുഖമായിരുന്നു? എങ്ങനെയുണ്ട്? അതിലൊരു ഇവിടെ എത്തി നിൽക്കുമ്പോൾ എത്രത്തോളം സന്തോഷം തോന്നുന്നുണ്ട്? വളരെ സന്തോഷമുണ്ട്. ഇവിടെ IFFKയുടെ ഒരു വേദിയിൽ നമ്മുടെ ഒരു സിനിമ കാണിക്കാൻ കഴിഞ്ഞതിൽ, അതോടൊപ്പം നമ്മുടെ ഇതൊരു ശരി IFFKയിലൊരു പ്രദർശനം നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, അത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസുകളായിരുന്നു, ശ്രീജിക്കറിയാലോ അത്. അപ്പോൾ അത് നമ്മൾ ആളുകളിൽ നിന്നൊക്കെ ഫണ്ടുകൾ, ചെറിയ തുകകളൊക്കെ പിരിച്ചെടുത്തുകൊണ്ടാണ് ഓരോ ഷോർട്ട് ഫിലിംസുകളും നമ്മൾ ചെയ്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ പോലും നമ്മൾ ചെയ്യുമ്പോൾ ഇതിനു മുൻപ് ചെയ്ത പോലൊരു സിനിമ എന്ന ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് നമ്മളതിനെ സമീപിക്കുന്നത്. അല്ലെങ്കിൽ IFFKയിലൊരു ഇൻ്റർനാഷണൽ വേദിയിൽ അത്രയും ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ട ഒരു സിനിമയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ധാരണ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതായത് ഏറ്റവും ചുരുങ്ങിയ പൈസ വെച്ച് നമ്മൾ നാട്ടിൻപുറത്തുള്ള ആളുകളെ വെച്ചും കൊണ്ട് ഒരു സിനിമ ചെയ്യാനൊരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ഒരു സന്തോഷം. IFFK വേദി അത് സെലക്ട് ചെയ്തതിലും അത് പ്രദർശിപ്പിച്ചതിലും വളരെ വലിയ സന്തോഷമുണ്ട്. നമ്മൾ അമ്മ അറിയാനൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, നേരത്തെ പണം ആൾക്കാരെ സ്വരൂപിച്ച്, അതെ, ആൾക്കാരുടെ കൂട്ടായ്മയാണ്. വളരെ സന്തോഷത്തോടെ പറയട്ടെ, ആ നാട്ടിൽ നിന്ന് തന്നെയാണ് ഞാനും, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ആ സിനിമ ഓരോ രൂപവും ഓരോ സമയത്തും ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അത് ആദ്യം ഒരു രണ്ടോ മൂന്നോ മിനിറ്റുള്ള ഷോർട്ട് ഫിലിം, ഇപ്പോൾ ഒരു വലിയ ഫീച്ചർ ഫിലിം വരെ എത്തി. അതിൽ ആ നാട് അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രൊഫഷണലായ താരങ്ങളെ ഒന്നും ഇല്ലാണ്ടാണ് തുടങ്ങിയത്. ഇപ്പം ഒരു ഒരു സിനിമാ സംവിധായകനായി എന്ന് ഉള്ളിൽ തോന്നി തുടങ്ങിയോ? ഇല്ല, ഇപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ഞാനത് എൻ്റെ സിനിമ, ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നത് എൻ്റെ വിഷ്വൽ, അങ്ങനെ ഞാൻ ഒരാളുടെ അടുത്തും എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു വേദിയിലും ഞാൻ പറയാറില്ല. കാരണം ഇത് ഞങ്ങളൊരു പഠന മാധ്യമം കൂടിയായിട്ടാണ്, വിഷ്വൽ മീഡിയ ആണ് നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത്, സിനിമയാണ് നമ്മുടെ വർത്തമാനങ്ങളിൽ എപ്പോഴും വരുന്നത് ചിന്തകളിൽ. ആയതുകൊണ്ട് നമ്മളത് അച്യുതാനന്ദൻ അഭിനയിക്കാൻ ഒരു ഡ്രാമ സ്കൂളിലോ അല്ലെങ്കിൽ നാടകങ്ങളിലോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ അച്യുതാനന്ദന് അഭിനയിക്കാനും എനിക്ക് ഡയറക്ഷൻ ചെയ്യാനും വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്ത ആശയങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ച് വരികയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിംസിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് രണ്ടാമത്തെ ഷോർട്ട് ഫിലിം ചെയ്യുന്നു, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ചെയ്യുന്നു, നാലാമത്തെ ചെയ്യുന്നു, ഈ അഞ്ചാമത്തെ എത്തുമ്പോൾ അതൊരു ഫീച്ചർ ഫിലിമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും ഇപ്പോഴും നമ്മൾ ആ പഠനം നിർത്തിയിട്ടില്ല. അടുത്ത ഫിലിം കുറേ കൂടി ഇതിനേക്കാൾ മെച്ചമായ രീതിയിൽ ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ജനങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന ആസ്വാദകരുടെ, അപ്പം എങ്ങനെ എത്രത്തോളം സമകരയെന്ന്, നേരത്തെ ജോൺ എബ്രഹാം അമ്മ അറിയാൻ, നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ ആൾക്കാരുടെ നിന്ന് പണം സ്വരൂപിച്ച് അങ്ങനെ ഒരു ഉറുപ്പാണ് ഒരു ഉറുപ്പ് സ്വീകരിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു കൂട്ടായ്മയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തി ഉണ്ട്, എങ്ങനെയൊക്കെ അത് എത്രത്തോളം ശ്രമകരമായിരുന്നു? അത് ഒരു സുപ്രഭാതത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല അത്. കാരണം 2004 ഞാൻ ആദ്യത്തെ ഷോർട്ട് ഫിലിം പിടിക്കുന്നത്. ആ സമയം മുതൽ ഈ 2013 വരെ എത്തുന്ന ഈ കാലയളവിനുള്ളിൽ കഴിഞ്ഞ 4 ഷോർട്ട് ഫിലിംസ് കണ്ട ഓഡിയൻസും അതിഷ്ടപ്പെടുന്ന മറ്റ് സംഘടനകൾ, ഫിലിം സൊസൈറ്റികൾ, വ്യക്തികൾ, ഇവരെല്ലാം സ്വമേധയാ ഓരോ ഷോർട്ട് ഫിലിം കഴിയുമ്പോഴും ഓരോ കുറച്ച് ചെറിയ ചെറിയ സംഘങ്ങളായിട്ടും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടും നമ്മളെ സമീപിക്കുകയും നിങ്ങൾ ഇനി സിനിമ ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളെ അറിയിച്ചാൽ മതി, അവർക്ക് കഴിയാവുന്ന തരാമെന്ന് ഇങ്ങോട്ട് പറയായിരുന്നു. അങ്ങനെ കിട്ടിയ ഒരു സിനിമ കഴിഞ്ഞ് ഒരു 8-10 ആളുകൾ വന്നു, അവർ തന്ന കാശ് കൊണ്ട് അടുത്ത സിനിമ പിടിച്ചു, അങ്ങനെ 10-20 ആളുകൾ വന്നു. ഇങ്ങനെ 5-6 വർഷം കൊണ്ടാണ് നമ്മൾ ഈ ക്രൈം നമ്പറിലേക്ക് എത്തുമ്പോൾ 7 ലക്ഷം രൂപ ഈ കേരളത്തിലെ ആളുകൾ എൻ്റെ അക്കൗണ്ടിലേക്ക് മണി ഓർഡറായിട്ടും നേരിട്ടും അവരുടെ നാടുകളിൽ ഫങ്ഷൻസൊക്കെ വെച്ച് അവിടെ വിളിച്ചു വരുത്തി വേദിയിൽ വെച്ച് 20,000 രൂപ പുതിയ സിനിമയ്ക്ക് തരുന്നു എന്ന് പറയുന്നതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതൊരു 5-6 വർഷത്തെ ഒരു പ്രയത്നമുണ്ട് അതിൽ എല്ലാവരുടെയും. അതോടൊപ്പം നമ്മളത് സിനിമ ചെയ്യാവുന്ന എന്ന് നമ്മൾ എന്താ പറയുക, വളരെ ആവേശം കൊണ്ടിട്ട് ഉടനെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും പുറപ്പെട്ടുമില്ല. അല്ലെങ്കിൽ നമ്മുടെ ആക്ടേഴ്സാണെന്ന് വെച്ചാൽ എനിക്കൊരു റോള് തരണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടേഴ്സിനെ സമീപിച്ചിട്ടില്ല. ഞാനും ഒരു പ്രൊഡ്യൂസറെ സമീപിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് കഥയുണ്ട്, എൻ്റെ അടുത്ത് വന്ന പ്രൊഡ്യൂസർമാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് കഥയില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് കൊടുക്കാനുള്ള ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്ത്
വിറ്റഴിക്കാവുന്നൊരു സിനിമയ്ക്കുള്ള സബ്ജക്റ്റ് എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ഇല്ല. ഇനി അടുത്തൊരു സിനിമ ഞാൻ ചെയ്യുമെന്നുള്ളത് എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. അതിന് പറ്റിയൊരു സാഹചര്യവും സാമ്പത്തികവും സബ്ജക്റ്റും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തേക്കുമെന്നേ പറയാൻ പറ്റും. മുൻപ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ട് ഇപ്പോൾ IFFK പ്രദർശിപ്പിക്കുന്ന സിനിമ മാത്രമേ കാണാത്തുള്ളൂ. വളരെ സിമ്പിൾ എന്ന് തോന്നാവുന്ന വിഷയത്തിലൂടെ വളരെ കാലിക പ്രസക്തിയുള്ള സോഷ്യൽ സെറ്റയർ എന്ന് തന്നെ വിളിക്കാവുന്ന തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു. ചെറുതാണെങ്കിലും വളരെ ക്രിസ്പായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രൈം നമ്പർ 89 എന്താണ്, അത് തന്നെയാണോ ഒരു ബേസ്? അത് തന്നെയാണോ സമൂഹത്തിൻ്റെ ആ പാളിച്ചെളി ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? ക്രൈം നമ്പർ 89 ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ആദികളും ആശങ്കകളുമാണ് ശരിക്ക്. അതായത് സൊസൈറ്റിയെ കുറിച്ച്, നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ചിട്ട്, അതോടൊപ്പം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഇതിനൊക്കെ കുറിച്ചുള്ള ആശങ്കകളാണ്. നമ്മൾ പത്രങ്ങളിൽ ഒരു ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ പറയുക, അക്രമത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഏത് തരത്തിലാണെച്ചാലും വളരെ കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്ന്, ഈവൻ ഒരു കാറിൽ നിന്ന് പോലും ആയുധങ്ങൾ കണ്ടെടുക്കപ്പെടുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആയുധങ്ങൾ കിട്ടുന്നു. പറമ്പുകളിൽ നിന്നും വീടുകളിൽ നിന്നും അങ്ങനെയുള്ള എല്ലായിടത്തും ആയുധ ശേഖരം വളരെ ഭീതിതമായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അവസ്ഥയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സിനിമയാണ് CR No. 89. എൻ്റെ മുൻകാല സിനിമകളെ പോലെ ഒരു ഹ്യൂമറിൻ്റെ ടച്ച് ഇല്ലാത്ത ഒരു സാധനം കൂടിയാണ് ക്രൈം നമ്പർ 89. ഇതാണ് അതിലെ കേന്ദ്ര പോയിൻ്റ്. ഈ സുദേവൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ആശയങ്ങൾ ഒരു വലിയൊരു ഓഡിയൻസിൽ തലക്കണിലെത്തിക്കാൻ ഒരു എൻ്റർടൈൻമെൻറ്റിന് ഒരു മെയിൻ സ്ട്രീം സിനിമ തന്നെ ആവശ്യമാണെന്ന് തോന്നുന്നു. ഇത്തരം സിനിമകൾ വിട്ട് ഒരു മെയിൻ സ്ട്രീം സിനിമയിലേക്ക് ഇത്തരം ആശയങ്ങൾ കൊണ്ടുവരാൻ, കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ അതാണ് സാധിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതോ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നതോ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കാണിച്ചാൽ പോൺ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും മികച്ചതെന്ന് നമ്മൾ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത് പലപ്പോഴും വിവാദങ്ങളായിരിക്കും. വളരെ നിസ്സാരം തോന്നിക്കുന്ന ഒരു പക്ഷേ അതാണ് ഒരു ബസ്സിലൊരു പെൺകുട്ടിയെ തോണ്ടിയതൊക്കെ ആയിരിക്കാം ആളുകൾ ഒരു ദിവസം മുഴുവൻ, രണ്ട് ദിവസം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെ ഞാൻ കരുതുന്നില്ല. ആയതുകൊണ്ട് ആളുകൾ കുറഞ്ഞു കഴിഞ്ഞാലും ഉള്ള ആളുകൾ വളരെ ജെനുവിനായിട്ട് ആ സിനിമയെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ സിനിമ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം IFFK വരെ എത്തി, ഇനി അടുത്ത സിനിമയൊക്കെ മനസ്സിലാലോചിച്ച് തുടങ്ങി പോകുമ്പോൾ ഒരു ഇനി ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിൽ യൂട്യൂബൊക്കെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഇനി ഈ സിനിമയും നമ്മുടെ ഒരു നാട്ടിലെ അവസ്ഥ അറിയാം. ഒരു സിനിമ റിലീസ് IFFK പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായി കാണുന്ന ഒരു സൊസൈറ്റി ഉണ്ട്, അവാർഡ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് മുന്നോട്ടുള്ള പ്ലാൻ? പുതിയ സിനിമ, ഈ സിനിമയുടെ പ്രചരണം എങ്ങനെയൊക്കെയാണ് ആലോചനകൾ? ഇതുവരെയുള്ള നമ്മുടെ സിനിമകൾ വന്ന വഴി വെച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ സിനിമ എടുക്കുന്നു, അത് ഫെസ്റ്റിവൽ വേദികളിലെത്തിക്കുന്നു. അവിടെ കണ്ട ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് DVD വാങ്ങിച്ചു കൊണ്ടുപോയി അവരവരുടെ നാടുകളിൽ പ്രദർശിപ്പിക്കുന്നു. ഇതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന രീതി. തീർച്ചയായിട്ടും ഇത് തന്നെ ഫോളോ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഞാനത് ഇത് പ്രിവ്യൂ നടത്തുന്ന ആ സമയത്ത് തന്നെ DVD അടിച്ച് വിറ്റാലോ എന്ന് ആലോചിച്ചിരുന്നു. കാരണം അങ്ങനെ വന്നതാണ് ഞാൻ. ഇനി ഇതിനുവേണ്ടി നമ്മൾ എൻ്റെ സിനിമ നിങ്ങൾ എങ്ങനെയെങ്കിലും മാർക്കറ്റ് ചെയ്ത് തരണം, എങ്ങനെയെങ്കിലും വിറ്റ് തരണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ ഒരാളെയും സമീപിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഈ സിനിമയും ഞാൻ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി മറിച്ച് ആരെങ്കിലും തയ്യാറാവുകയാണ് നിങ്ങളുടെ സിനിമ ഞങ്ങൾ ചെയ്യാം എന്ന് ഒരു ഓഫർ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗ്രൂപ്പിന് അത് എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കുകയും അത് ഗുണകരമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വിട്ടുകൊടുക്കുകയും ചെയ്യും. അടുത്ത സിനിമയൊക്കെ ഉള്ളിലായി തുടങ്ങി? നിലവിലൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാ സിനിമകളും ഇപ്പോൾ 2004 വരും ഷൂട്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് 2005 ഫുള്ള് എല്ലാ സ്ഥലങ്ങളിലും കറങ്ങി നടക്കുമായിരുന്നു. 2006 പിന്നെ ചെയ്തത്, പിന്നെ 2008, 2010, ഇപ്പോൾ 2012 ചെയ്തിട്ടുള്ള സാധനം 2013 നമ്മൾ സെൻസർ ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കൊല്ലത്തിൽ വരാൻ കാരണം. അപ്പോൾ ഈ സിനിമയ്ക്കും ഒരു സമയം ആവശ്യമാണ്. തീർച്ചയായിട്ടും 2014 ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിലായിരിക്കും. പാലക്കാട് ജില്ലയിൽ പെരുമോട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഒരു സിനിമയായിട്ട് ഇപ്പം IFFK വേദിയിൽ എത്തിയിട്ടുള്ളത്. ആ നാട്ടുകാരി എന്ന നിലയ്ക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ നാടും നാട്ടിലെ സിനിമയും സിനിമാക്കാരും എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എനിക്കതിൽ വളരെ സന്തോഷമുള്ള എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ എൻ്റെ നാട്ടിലുള്ള അച്യുതാനന്ദനും അശോകേട്ടനും വെച്ചിട്ട് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ
അവരെ വെച്ച് തുടങ്ങിയിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ മുഖ്യധാരയിലുള്ള താരങ്ങളെ തന്നെ സമീപിച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ചെയ്തതൊക്കെ വെറുതെ ആകുമായിരുന്നു. അതും ഇവരെ വെച്ച് തന്നെ ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം.